Yeah, I've been running and running to keep it 100. It's all that I wanted, but lately I don't get the stomach. The higher the summit, the harder the plummet. They know me all over this planet. I'm just a man and I can't understand it. Proud that I win and I did it myself. Probably wouldn't if I got the help. Hearing subliminals all in my cell. Feel like I'm breaking, I'm falling to hell. Told me I'm sick and I tell her, oh well. Rather be dead than to know that I failed. Live for the chase, life is a race. I'm out of space, let me get on my face. ഹലോ, നമസ്കാരം. ഡൂഡ് ഫ്രം കേരള എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കോവിഡൊക്കെ കുറഞ്ഞ് എല്ലാം പഴയ പോലെ ഓക്കെ ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നല്ല ഒരു ഇപ്പം നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുകയായിരിക്കും എല്ലാവരും. എല്ലാവർക്കും പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഇന്ന് നമ്മൾ ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മാവില എല്ലായിടത്തും ഇട്ടായിരുന്നു. അപ്പോൾ മാവില ഇട്ടിട്ട് അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഒരു മൂന്ന് ദിവസം കടക്കാൻ പറ്റി. ഗപ്പീസ് അത്യാവശ്യം നല്ല ഹെൽത്തിയും ആണ്, കുഴപ്പമൊന്നുമില്ല. കളറും ഗ്രോത്തും എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. നന്നായിട്ട് എങ്ങനെയാണ്, മാറ്റം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെ ഞാൻ ഗപ്പീസ് എല്ലാം ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള മാറ്റം. അപ്പോൾ എന്തായാലും നല്ലൊരു ഒരു 5 ദിവസം വരെ അല്ല 1 ആഴ്ച വരെ നമുക്ക് നോക്കാം എങ്ങനെയുള്ളത്. ഇന്നിപ്പോൾ 3rd ദിവസമാണ്. അപ്പോൾ 3rd ദിവസം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ മാറ്റം, എങ്ങനെയാണ് വെള്ളത്തിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടിട്ടോ. നമ്മുടെ ഈ ബദാം ഇട്ടതിനേക്കാളും അത്യാവശ്യം വ്യത്യാസമുണ്ട്. കാരണം ബദാമിന് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതി കളറായിരുന്നു, ഭയങ്കര ബ്രൗണിഷ് കളറായിരുന്നു. ഇതിന് അത്രയും കളറൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഗപ്പീസ് ഒന്നും ചത്തും പോയിട്ടില്ല. നമ്മുടെ HP Red Rose ഉണ്ടല്ലേ, അടിപൊളി സാധനമായി വരുന്നുണ്ട് കേട്ടോ. HP Red Rose റിബൺ ആണ് കേട്ടോ. എല്ലാവർക്കും ആദ്യം കോളിഡോർസിനോടാണ് താല്പര്യം, പക്ഷേ കോളിഡോർസിനേക്കാളും നല്ല അടിപൊളി ഐറ്റമാണ് റിബൺ. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇനിയും വലുതാകും, അന്നേരം അതിൻ്റെ ലുക്ക് വേറെ ലെവലാണ്. ഇവരിലൊക്കെ നമ്മൾ 2 എണ്ണം വെച്ചാണ് ഇട്ടേക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല, അതിനെ നോക്കണം. അതായത് ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഗപ്പീസ് ഒന്നും ചത്തു പോകുന്നില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാര്യം അറിയാം ഇതിനെ വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, കളറ് വ്യത്യാസം വരുന്നുണ്ടോ, കളറ് നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടെ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഇതിനുള്ള റിസൾട്ട് നമുക്ക് ഏകദേശം ഒരു 1 ആഴ്ച കൊണ്ട് നമുക്ക് അതിലോട്ട് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പ്ലാറ്റിനം റെഡ് ഡെംബോയർ ആട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഇത്രയും സൈസായതിനു ശേഷമാണ് ഇതുങ്ങൾക്ക് ഇയറ് വരാൻ തുടങ്ങിയത്, ഇയറിന് എടുത്ത് അറിയാൻ തുടങ്ങിയത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പാന്തർ ബ്ലാക്ക് ഡെംബോയറിന് പെട്ടെന്ന് തന്നെ കളർ അറിഞ്ഞു എന്നുള്ളത്, അല്ല ഡെംബോ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റി. ഇതിന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഡെംബോ അറിയാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല രീതി നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ബദാമിൽ ഇട്ട പോലെ തന്നെ കളറ് പല ഇലയ്ക്കും പല ഒരു കളർ വ്യത്യാസമാണ് വരുന്നത്. അതെന്താണ് നമുക്കറിയില്ല. ചിലപ്പം കളർ അത് ഇങ്ങനെ അതിൻ്റെ ഉണങ്ങിയതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത്. ഇവിടെയൊക്കെ മറ്റേ നമ്മൾ ബദാമിൽ ഇട്ടപ്പോൾ അത്യാവശ്യം കുറേ ഗപ്പീസ് ചത്തുപോയായിരുന്നു. 10-80 ഗപ്പീസ് ചത്തുപോയി. എന്നാൽ നമുക്ക് മാവില ഇട്ട് 3rd ദിവസമായിട്ട് അങ്ങനെ 1-2 ഗപ്പി ചത്തുപോയെന്നല്ലാതെ വേറെ ഗപ്പീസിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അത് ഇതിനകത്ത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു സൂചന ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും നമുക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ മറ്റേത് നമുക്ക് 2 ദിവസത്തിൽ തന്നെ ഗപ്പീസ് ചാകുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. ഇത് നമുക്ക് 1 ആഴ്ച അതിൻ്റെ അത്രയും ദിവസം തന്നെ ഇത് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഗപ്പിക്ക് ഒരു കുഴപ്പമില്ല, നമുക്കിനി നോക്കാനുള്ള ഇതിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, ഗ്രോത്തിനും കളറിനും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്.
പിന്നെ ഗപ്പീസിന് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു റിസൾട്ട് ഏകദേശം നമുക്കൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ ഇതുവരെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കണേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അത് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ഒരു ലാസ്റ്റ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരു വീഡിയോയും കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.